ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങൾക്ക് ഐക്യദാർഢ്യ ദിനാചരണത്തോടെ തുടക്കമായി. ഫോർട്ട് കൊച്ചി സെന്റ് ഫ്രാൻസിസ് ദേവാലയ അങ്കണത്തിലുള്ള യുദ്ധസ്മാരകത്തിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരജവാന്മാർക്ക് പുഷ്പചക്രം സമർപ്പിച്ചുകൊണ്ടായിരുന്നു ദിനാചരണം. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങൾക്ക് ഐക്യദാർഢ്യ ദിനാചരണത്തോടെ തുടക്കമായി. ഫോർട്ട് കൊച്ചി സെന്റ് ഫ്രാൻസിസ് ദേവാലയ അങ്കണത്തിലുള്ള യുദ്ധസ്മാരകത്തിൽ രാജ്യത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരജവാന്മാർക്ക് പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ടായിരുന്നു ദിനാചരണം. നഗരസഭയ്ക്ക് വേണ്ടി കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാറാണ് ആദ്യമായി റീത്ത് സമർപ്പണം നടത്തിയത്. ഇവിടെ എഴുതിവെച്ച വാക്കുകൾ പോലും വളരെ പ്രധാനമാണ്. യുദ്ധം നമ്മുടെ മനസ്സിൽ സാധാരണഗതിയിൽ ജനിക്കുകയാണ് എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ മഹത്തരമായ പ്രിയാമ്പിളിൽ നിന്നും വാചകങ്ങൾ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള സന്ദേശം നമ്മൾ ആ മനസ്സിൽ നമ്മൾ പകുത്ത് നമ്മൾ വളർത്തിയെടുക്കണം എന്നാണ് പറഞ്ഞത്. നമ്മുടെ കുട്ടികൾ മുതൽ അത് ആരംഭിക്കണം എന്ന സന്ദേശമാണ് കൊച്ചി കാർണിവൽ നൽകുന്നത്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന് മാത്രം നൽകാൻ കഴിയുന്ന ഒരു സന്ദേശമാണ്. ഇത് പണ്ഡിറ്റ് നെഹ്റു തുടങ്ങിവെച്ച ലോകം മുഴുവൻ അംഗീകരിച്ച ഇന്ത്യയുടെ മഹത്തരമായ ഒരു പാരമ്പര്യത്തിൻ്റെ കൂടി തെളിവാണ് ഈ എഴുതിവെച്ച വാക്കുകളും ഇവിടെ വ്യത്യസ്ത സംസ്കാരങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഉണ്ടായ ഈ സംഗമവും ഒക്കെ എന്നെ കാണിക്കുന്നത് അതാണ്. തുടർന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഫോർട്ട് കൊച്ചി സബ് കളക്ടർ പി വിഷ്ണുരാജ്, നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റിക്ക് വേണ്ടി കെ കെ ശിവൻ, കാർണിവൽ കമ്മിറ്റിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ജയ ജോളി, ടി പി ഫ്രാൻസിസ്, നാവികസേനയ്ക്ക് വേണ്ടി INS ദ്രോണാചാര്യ കമാൻഡിംഗ് ഓഫീസർ കമഡോർ VZ ജോബ് എന്നിവരും റീത്ത് സമർപ്പണം നടത്തി. KM പ്രതാപൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 1971 ഇൻഡോ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത 10 സൈനികർക്ക് കമഡോർ ജോബ് മെഡലുകൾ നൽകി ആദരിച്ചു.